ഉണ്ണി പെറ്റെന്നും കേട്ടു, ചത്തെന്നും കേട്ടു. ഇതെന്താ ഇപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്നായിരിക്കും പ്രേക്ഷകരുടെ ചിന്ത. ഇവിടെ പുതുതായി നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി, അതായത് NPP എന്ന പേരിലൊരു പാർട്ടി രൂപീകരിച്ചെന്ന് കേട്ടു. അതിലെ നേതാക്കൾ ഇപ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇത് ജന്മദോഷമാണോ എന്തോ, തുടക്കത്തിലേ കല്ലുകടിയാണ്. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ജോണി നെല്ലൂരാണ് ഇപ്പോൾ സജീവ രാഷ്ട്രീയം അവസാനിപ്പിച്ചത്. 3 പതിറ്റാണ്ടായി നിലനിന്ന UDF ബന്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞ 22 ഏപ്രിൽ ജോണി നെല്ലൂർ NPP വർക്കിംഗ് ചെയർമാനായത്. പുതിയ പാർട്ടിയുടെ പിന്നിൽ സംഘപരിവാറും BJPയുമാണെന്ന ആരോപണം വന്നതോടെ കുടുംബത്തിനകത്ത് നിന്നുൾപ്പെടെ ഉയർന്ന എതിർപ്പാണ് സജീവ രാഷ്ട്രീയം വിടാൻ കാരണം. സജീവ രാഷ്ട്രീയം വിട്ടതായി അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. സാമ്പത്തിക ബാധ്യതയും കുടുംബത്തിനകത്ത് നിന്നുള്ള സമ്മർദ്ദവുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. നിലവിൽ മറ്റൊരു സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കുന്നില്ല. 3 പതിറ്റാണ്ടിലധികം UDF ഉന്നതാധികാര സമിതി അംഗമായിരുന്നു. അവിടെ നിന്നുണ്ടായ ചില തിക്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ രാജിവെക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോഴാണ് പുതിയ പാർട്ടിയുടെ ഭാഗമാകാൻ അവർ ക്ഷണിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, BJP രാഷ്ട്രീയം നമുക്ക് യോജിച്ചതല്ല, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് തുടരുമെന്നും മറ്റു കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കാമെന്നുമാണ് ജോണി നെല്ലൂർ പറഞ്ഞത്. 3 പ്രാവശ്യം മൂവാറ്റുപുഴ MLA ആയിരുന്നു അദ്ദേഹം, ഓർക്കണം. UDF സെക്രട്ടറിയുമായിരുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ അതിൻ്റെ ചെയർമാനായി നിൽക്കുമ്പോഴാണ് ജോസഫ് വിഭാഗത്തോടൊപ്പം ചേർന്നത്. അതും വലിയ രസം, പാർട്ടി പിരിച്ചുവിട്ടുവെന്ന് പ്രസ്താവന നടത്തിയിട്ടാണ് അദ്ദേഹം അങ്ങ് പോയത്. ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ BJP അജണ്ടയോടെയാണ് പുതിയ പാർട്ടി രൂപീകരിച്ചതെന്ന ആരോപണം ശക്തമാണ്. ആരോപണം മാത്രമല്ല, അത് ശരിയുമാണ്. ക്രൈസ്തവരുടെ ഇടയിൽ ക്രൈസ്തവരുടെ വോട്ടുകളെല്ലാം വാരിക്കൂട്ടാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് BJPയും സംഘപരിവാറും ഈ പാർട്ടി രൂപീകരണത്തിന് സംഭാവനകൾ ചെയ്തത്. വലിയ ആവേശത്തോടാണ് ഈ പാർട്ടി രൂപീകരിക്കാൻ മുന്നിൽ നിന്നത് ജോണി നെല്ലൂര്. രൂപീകരണ ഘട്ടത്തിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, പക്ഷേ പിന്നീട് കാര്യമായ ചലനങ്ങൾ പോലും സൃഷ്ടിക്കാനായില്ല. എന്തിനേറെ ഒരു ഹാളിൽ ഒരു യോഗം കൂടിയതല്ലാതെ അതിൻ്റെ താഴേക്ക് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഏതാനും ചില ജില്ലകളിൽ 2-3 പേര് കൂടി ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ചേർന്നതല്ലാതെ മറ്റൊരു കാര്യങ്ങളും അതിൽ നടന്നിട്ടില്ല. ഒരു പാർട്ടി പ്രഖ്യാപിച്ചാൽ ഇങ്ങനെയാണോ? ഇതിൽ നിന്നെല്ലാമുള്ള അവഗണന, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ജോണി നെല്ലൂർ വരുത്തി വെച്ചതാണ്. അങ്ങനെയാണ് സജീവ രാഷ്ട്രീയം തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. ഇത് ജോണി നെല്ലൂർ ആരോടും ആലോചിക്കാതെ എടുത്തു ചാടിയതിൻ്റെ ഫലമാണ്. ഓർക്കണം, ഇപ്പോൾ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നില്ലേ? പുതിയ പാർട്ടിയിൽ പോകുന്ന കാര്യം കൂടെയുള്ളവരോടെങ്കിലും ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. ജോണി നെല്ലൂരിൻ്റെ സ്ഥിതിയാണ് മാത്യു സ്റ്റീഫനും. ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്ത ജോർജ് മാത്യു കളത്തിലില്ലിപ്പോൾ. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും ക്രൈസ്തവർ സംഘികളോടൊപ്പം പോകുമോ? അങ്ങനെയുള്ളവരെ കുടുംബത്തിൽ പോലും കയറ്റില്ല. എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ ക്രൈസ്തവനാ, വളരെ കാലം മുമ്പ് BJPയിൽ ചേർന്നു. അതോടവൻ്റെ കഷ്ടകാലവും ആരംഭിച്ചു. സ്വന്തം കുടുംബത്തിൽ നടന്ന ഒരാഘോഷങ്ങളിലും പങ്കെടുപ്പിച്ചില്ല. പരമാവധി ബന്ധുക്കൾ അവനിൽ നിന്നും അകലം പാലിച്ചു. വഴിയിൽ വെച്ച് കണ്ടാൽ പോലും മാറി നടക്കാൻ തുടങ്ങി. ഒടുവിൽ ഒറ്റപ്പെട്ടപ്പോൾ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ച് വിദേശത്തേക്ക് ജോലി തേടിപ്പോയി. ഇന്ന് വിദേശത്ത് നല്ലൊരു കമ്പനിയുടെ തലപ്പത്ത് നല്ലൊരു ജോലിയിലിരിക്കുക. ഇതാണ് BJPയുമായി ബന്ധം സ്ഥാപിക്കുന്ന നല്ല കുടുംബത്തിൽ പിറന്ന ക്രൈസ്തവരുടെ ഗതി.